അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് പോവുകയാണ്, റൂമിൽ നിന്ന് താഴത്തേക്ക് പോവുകയാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതുപോലത്തെ വലിയ വലിയ ഫ്ലാറ്റുകളിൽ, വലിയ വലിയ അപ്പാർട്ട്മെന്റ്സിൽ നമുക്ക് ബെഡ് സ്പേസ് കിട്ടും. ഏകദേശം 600 ദർഹംസ് ആണ്, അത് 600 ദർഹംസ് 500 ദർഹംസ് ഒക്കെ തൊട്ട് നമുക്ക് ബെഡ് സ്പേസുകൾ കിട്ടും, റൂമുകൾ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബെഡ് സ്പേസിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പം ഏകദേശം എനിക്ക് വരുന്നത് 600 ദർഹമാണ്. 600 ദർഹം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 12,000 രൂപ എടുത്ത് വരും. അതാണ് ഒരു മന്ത് നമുക്ക് റെൻ്റ് വരുന്നത്. അത്യാവശ്യം നമുക്ക് നല്ലൊരു ബെഡ് സ്പേസും കിച്ചനും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത്. അതിൽ നമ്മളുടെ വാട്ടർ യൂസേജ്, കറണ്ട് യൂസേജ് കാര്യങ്ങൾ എല്ലാം തന്നെ അതിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു 600 രൂപ റേറ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമുള്ള ഫ്ലാറ്റ്. നമ്മളിതിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന അൽക്കരാമ എന്ന് പറയുന്ന ഈ ADCB എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഒത്തിരി മലയാളി മല്ലു റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്കതൊന്ന് കണ്ടുപോകാം. അപ്പോൾ നമ്മുടെ സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണുന്ന കാഴ്ചകളാണ് ഇതുപോലെ ഫിലിപ്പീൻസി ലേഡീസ് ഉണ്ടാവും. അവർ നമ്മുടെ അടുത്ത് കൊണ്ട് ഈ മസാജ് സലൂൺ എന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോ കാടുകൾ വരും കണ്ടോ. അപ്പോൾ ഇത് നിറച്ച് നമ്മൾ സ്ട്രീറ്റ് നിറച്ചും ഇതുപോലെ ഫിലിപ്പീൻസി ലേഡീസ് ആയിരിക്കും. അവര് ഇങ്ങനെ ഈ മസാജ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ പൈസ ഉള്ളവനാണെങ്കിൽ പോകാം, നമുക്ക് തൽക്കാലം പോകണ്ട. എന്തായാലും കയ്യിൽ പൈസ മാത്രമല്ല, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴും നമ്മൾ നമ്മളുടെ വിസിറ്റിങ്ങും കാര്യങ്ങളും സേഫായിട്ട് സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകാൻ നോക്കാം. മാക്സിമം ഇവരുടെ കളിയാണ് കേട്ടോ, സ്ട്രീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിലിപ്പീൻസുകളുടെ കളിയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ എന്തായാലും ഇവിടെ നമുക്കൊരു മല്ലു ഹോട്ടലുണ്ട്, കീർത്തി എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം ആൾക്കാർ തേടി പിടിച്ച് വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സംഭവമാണ്. 24 മണിക്കൂർ ഇത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ കീർത്തി റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് കയറി നോക്കാം, അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ നല്ല ഊണും കാര്യങ്ങളും അത്യാവശ്യം നമ്മളെ കേരള സ്റ്റൈൽ ഫുഡ് എല്ലാം കിട്ടുന്നതാണ്, മല്ലു ഹോട്ടലാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് കഴിച്ചു നോക്കാം എന്താണെന്നുള്ളത്. കീർത്തി എന്ന് പറഞ്ഞ കേരള മല്ലു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചു. ഏകദേശം 10 ദർഹംസ് ആണ് ഒരു മീലിന് വന്നത്. പിന്നെ അവിടെ കുറേ എന്താ പറയുക സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്, ബീഫ് കാര്യങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നാലും നമ്മളൊരു മീലും നോർമൽ മീലാണ് കഴിച്ചത്. ആ മീലിൽ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉണ്ട്, ഗ്രാൻഡ് ആയിരുന്നു, കുഴപ്പമില്ല, നല്ല ഫുഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് ബസ്സിൽ കയറണം. ദുബായിലെ ബസ്സിലെ യാത്ര എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളും എന്താണ് ബസ്സിൽ കയറുന്ന ഫോർമാലിറ്റി കാര്യങ്ങൾ, ഭയങ്കര കാറ്റാണ് ഇവിടെ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം.